നമ്മൾ പല സിനിമകളിലും ഭീമാകരമായ പല ജീവികളെയും കണ്ടുകാണും. എന്നാൽ ഇതെല്ലാം തന്നെ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ചെയ്തതായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള നമ്മുടെ ഈ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന കുറച്ച് ഭീമാകരമായ ജീവികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. വീട്ടിലേക്ക് പോകുന്ന മുമ്പായി നിങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ജേക്ക് എന്ന് പറയുന്ന ഈ കുതിരയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കുതിര. 210 സെന്റിമീറ്ററാണ് ഈ കുതിരയുടെ ഉയരമെന്ന് പറയുന്നത്. ഭാരം നോക്കുകയാണെങ്കിലോ 2.6 ടൺ, അതായത് 2600 കിലോഗ്രാമിലും അധികം. 195 സെന്റിമീറ്റർ നീളമുള്ള ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ കുതിരയാണ് രണ്ടാം സ്ഥാനത്ത്. ഇനി ടോബി എന്ന് പേരുള്ള ഈ കുതിരയെ നോക്കാം. 2000 കിലോ വരുന്ന ഭാരം വരെ വലിച്ചു കൊണ്ടുപോകാൻ ടോബി എന്ന് പറയുന്ന ഈ കുതിരയ്ക്ക് കഴിയും. പേശുരുൾ എന്ന വർഗത്തിൽപ്പെട്ട കുതിരയാണ് ടോബി. ഈ ഇനത്തിൽപ്പെടുന്ന കുതിരകൾക്ക് 2 മീറ്ററിലധികം ഉയരവും 1200 കിലോഗ്രാം ഭാരവും എത്താറുണ്ട്. മൂസി എന്ന് പേരുള്ള ഈ ജീവവർഗത്തെ നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും സിനിമകളിലെല്ലാം തന്നെ കണ്ടുകാണും. എന്നാൽ ഈ ജീവികൾ എത്രത്തോളം വലുതും കരുത്തരുമാണെന്നറിയാൻ അതിനെ നേരിട്ട് കണ്ട് തന്നെ അറിയണം. ഇനി ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ മുന്നിലൂടെ പോകുന്ന ആ കാർ അതിന് എത്രത്തോളം ചെറുതാണെന്ന്. പല വലിപ്പത്തിലും നീളത്തിലുമുള്ള പന്നികളെ നമ്മൾ കണ്ടുകാണും. എന്നാൽ ഇതുപോലെ ഒന്നിനെ ആദ്യമായിട്ടായിരിക്കും ചൈനയിലെ ചെൻ ചാൻ ചോൻ എന്ന ഒരു കർഷകൻ വളർത്തിയ പന്നിയാണിത്. 988 കിലോ ആയിരുന്നു ഇതിൻ്റെ ഫാരം എന്ന് പറയുന്നത്. ഏകദേശം 1 ടണ്ണും അടുത്ത്. ഒരു പക്ഷേ ഈ പന്നിയെ കാണുമ്പോൾ ഇതിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ അമിതമായ ഭക്ഷണ രീതി കൊണ്ടാണ് ഇതിന് ഇത്രയും ഫാരം കൂടിയത്. ബെൽജിയം ബ്ലൂ എന്ന് പറയുന്ന കാള ഇനത്തിൽപ്പെട്ട കാളകളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ പെട്ടതെന്ന് ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. വളരെയധികം മസ്കുലറായ ഒരു കാള വിഭാഗമാണിത്. ഒറ്റ നോട്ടത്തിൽ കുറേ വർഷമായി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത ഒരു കാളയായി ഇതിനെ തോന്നാം. എന്നാൽ ഇതിൻ്റെ ശരീരം എങ്ങനെയാണെങ്കിൽ ഈ ഇനത്തിൽപ്പെട്ട കാളകൾ പൊതുവെ ശാന്തരാണ്. ഒരു മുതിർന്ന ബെൽജിയം കാളയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1600 കിലോ ആണ്. ഈ ഇനത്തിൽപ്പെട്ട കാളകൾ പൊതുവെ ശാന്തരാണെങ്കിലും തൻ്റെ എതിരാളിയെ വളരെ സെക്കൻഡ്സ് കൊണ്ട് ഇല്ലാതാക്കാൻ ഈ കാളകൾക്ക് കഴിയും. മാൻഡി എന്ന പേരുള്ള ഈ ഫീമൻ സമുദ്രജീവികൾ തിരണ്ടികളുടെ ഒരു വലിയ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സമുദ്രജീവികൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ ആളുകൾ വലുതായി കാണാറുമില്ല. ചില സമയങ്ങളിൽ ഇവ കരയിൽ മരണപ്പെട്ട് കിടക്കുന്നത് കാണാം. അപ്പോഴാണ് ആളുകൾ ഇവയെ കാണുന്നത്. ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു അണ്ടർ വാട്ടർ ഡൈവർ മാണ്ടിയുടെ കൂടെ നിന്ന് നീന്തുന്നത് കാണാം. 5 മീറ്ററോളം വിശാലമായ ഒരു മാണ്ടിയായിരുന്നു അത്. അതിൻ്റെ ഒരു ചിറകിൽ നിന്ന് മറ്റൊരു ചിറകിലേക്ക് 7 മീറ്ററോളം നീളമുണ്ടാകും. സാധാരണ ഈ ഇനത്തിൽപ്പെടുന്ന മാണ്ടികൾ 1200 കിലോയിലധികം ഭാരമുണ്ടാകും. ലെതർ ബാക്ക് ടർട്ടിൽ എന്നറിയപ്പെടുന്ന കടലാമകളാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആമകൾ. ഇവയിൽ തന്നെ ഏറ്റവും വലിയ ആമയ്ക്ക് 2.6 മീറ്റർ വരെ നീളമുണ്ട്. 916 കിലോ വരെ ഭാരവുമുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കരയാമകളെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ എണ്ണത്തിൽ ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് വരെ 100,000 ആമകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വെറും 15 മാത്രമാണ് ബാക്കിയുള്ളത്. പൂർണ്ണ വളർച്ചെത്തിക്കഴിഞ്ഞാൽ ഇവയ്ക്ക് 6 അടിയോളം നീളമുണ്ട്. 450 വരെ ഭാരവും എത്താറുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കാളകളായി കണക്കാക്കുന്നത് ചിയാനോ ബുൾസ് എന്ന് പറയുന്ന കാളകളെയാണ്. ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ കാള ഡൊണറ്റോ എന്ന് പറയുന്ന ഒരു ചിയാനോ ബുള്ളായിരുന്നു. 1780 കിലോ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാരം. 6 അടിയോളം നീളവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ പാർട്ട് 2 എന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടോപ്പ് 5 മലയാളം എന്ന നമ്മുടെ ചാനലിൽ നിന്ന് സീ യൂ.